മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെയിൻറ്റിങ്ങുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പെയിൻറ്റിങ് പ്രോസസ്സ് എങ്ങനെയാണ്, എത്രത്തോളം ബഡ്ജറ്റ് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കണം, ഏതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല പെയിൻറ്റ് തുടങ്ങിയ ഉപകാരപ്രദമായ ഒരുപാട് വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിൻ്റെ ഭിത്തിപ്പുറത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന സിമൻറ്റ് പ്ലാസ്റ്റർ തന്നെയാണോ അല്ലെങ്കിൽ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്നതാണോ ഏതാണ് നമുക്ക് ലാഭകരം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് മുകളിൽ ഐ ബട്ടണിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ വെച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ആകത്തുക പെയിൻറ്റിങ്ങിൻ്റെ ചിലവ് കൂടെ പരിഗണിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ലാഭകരമായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ പെയിൻറ്റിങ്ങിന് എത്ര രൂപയാണ് നമുക്ക് ചിലവ് വരിക എന്നറിയണ്ടേ? അതിനുവേണ്ടി നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഓരോ ഘട്ടവും ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ സിമൻ്റ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 14 ദിവസം മുതൽ 28 ദിവസം വരെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഡ്രൈയിങ് പീരീഡ് ആയിട്ട് നമ്മൾ നൽകേണ്ടതുണ്ട്. 28 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് വർക്കുകൾ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മിനിമം 14 ദിവസമെങ്കിലും കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് വർക്കുകൾ ആരംഭിക്കേണ്ടത്. പെയിൻറ് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്ലാസ്റ്റർ ചെയ്ത ഭിത്തിയിൽ അടിക്കേണ്ടത് എന്താണ്? വൈറ്റ് സിമൻ്റ് ആണോ ആദ്യം അടിക്കേണ്ടത് അതോ സിമൻ്റ് പ്രൈമറോ? പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഇത്. പെയിൻറ് കമ്പനികൾ സിമൻ്റ് പ്രൈമറിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പെയിൻറ് പണിയെടുക്കുന്ന ആളുകൾ വൈറ്റ് സിമൻറ്റിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ആദ്യം നമ്മൾ ഭിത്തിപ്പുറത്ത് അടിക്കേണ്ടത് വൈറ്റ് സിമൻറ്റ് തന്നെയാണ്. സാധാരണ നമ്മുടെ OPC സിമൻറ്റുകൾക്ക് കൂടുതൽ വെള്ളനിറം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അയൺ കണ്ടൻറ്റും മാംഗനീസ് കണ്ടൻറ്റും ആഡ് ചെയ്ത് നിർമ്മാണ രീതിയിൽ അല്പം മാറ്റം വരുത്തി നിർമ്മിക്കുന്ന ഒരു തരം സിമൻറ്റ് തന്നെയാണ് വൈറ്റ് പോർട്ട്ലാൻഡ് സിമൻറ്റ് അഥവാ വൈറ്റ് സിമൻറ്റ്. നമ്മൾ എത്ര നന്നായിട്ട് ഭിത്തി തേച്ച് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സാൻഡിൻ്റെ മുഴപ്പ് കാരണമുണ്ടാവുന്ന ചെറിയ പരുപരുപ്പുകൾ, ചെറിയ ചെറിയ ക്രാക്കുകൾ, ഇവയെല്ലാം തന്നെ ഫില്ല് ചെയ്യാൻ നമുക്ക് വൈറ്റ് സിമൻറ്റ് കൊണ്ട് സാധിക്കും. കോസ്റ്റ് കുറച്ചിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്ന പ്രൊജക്റ്റുകളിലും ആദ്യം അടിക്കേണ്ടത് വൈറ്റ് സിമൻറ്റ് തന്നെയാണ്. അത് ഒരു കോട്ട് അടിക്കണോ രണ്ട് കോട്ട് അടിക്കണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. 1 കിലോഗ്രാം, 5 കിലോഗ്രാം, 25 കിലോഗ്രാം, 50 കിലോഗ്രാം തുടങ്ങിയ പാക്കറ്റുകളിലാണ് നമുക്ക് വൈറ്റ് സിമൻറ്റ് അവൈലബിൾ ആവുക. 2:1 റേഷ്യോയില് വൈറ്റ് സിമൻറ്റിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്യേണ്ടത്. പൊതുവെ അല്പം പണി കൂടുതലാണ് വൈറ്റ് സിമൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ റോളറുകൾ ഉപയോഗിച്ച് പെയിൻ്റ് അടിക്കുന്നത് പോലെ വൈറ്റ് സിമൻറ്റ് അടിക്കൽ നമുക്ക് അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്രഷ് കൊണ്ട് തന്നെ നമ്മൾ അടിക്കേണ്ടി വരും. മറ്റൊരു പ്രധാന പ്രശ്നം വൈറ്റ് സിമൻറ്റുകളുടെ സെറ്റിംഗ് ടൈം വളരെ കുറവാണ് എന്നുള്ളതാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇനീഷ്യൽ സെറ്റിംഗ് ആരംഭിക്കുകയും 2 മണിക്കൂർ കൊണ്ട് ഫൈനൽ സെറ്റിംഗ് സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വൈറ്റ് സിമൻറ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അടിച്ചു തീർക്കാവുന്ന അത്രയും വൈറ്റ് സിമൻറ്റ് മാത്രമേ നമ്മൾ ഒരു സമയത്ത് കലക്കി വെക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം 1 മണിക്കൂറിന് ശേഷം വൈറ്റ് സിമൻറ്റിങ്ങിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ആരംഭിക്കും. അതിനുശേഷമാണ് നമ്മൾ വൈറ്റ് സിമൻറ്റ് ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഭിത്തിയിൽ കൂടുതൽ കാലം ആ വൈറ്റ് സിമൻറ്റ് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമ്മൾ വിരൽ കൊണ്ട് ഭിത്തിയിൽ വലിക്കുന്ന സമയത്ത് നമ്മുടെ വിരലിൽ ധാരാളമായിട്ട് വൈറ്റ് സിമൻറ്റ് ഇളകിപ്പോരുന്നതായിട്ട് കാണാനുള്ള അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇനീഷ്യൽ സെറ്റിംഗ് സംഭവിച്ചതിന് ശേഷം അല്പം ലേറ്റ് ആയിട്ട് നമ്മൾ വൈറ്റ് സിമൻറ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. ചുമര് നന്നായി ഉരച്ച് വൃത്തിയാക്കിയതിന് ശേഷം നന്നായി വെറ്റാവുന്ന തരത്തിൽ ചുമര് നനച്ച് ഈ ഒരു നനഞ്ഞ പ്രതലത്തിലേക്കാണ് നമ്മൾ വൈറ്റ് സിമൻറ്റ് അടിക്കേണ്ടത്. 1 കിലോഗ്രാം വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ച് 30 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വാളുകൾ കവർ ചെയ്യാൻ സാധിക്കും. ബിർള വൈറ്റും വേമ്പനാടുമാണ് കേരളത്തിൽ ഏറ്റവും നല്ല വൈറ്റ് സിമൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ. ബഡ്ജറ്റ് നമുക്ക് വളരെ കുറവാണെങ്കിൽ വൈറ്റ് സിമൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മുടെ കയ്യിൽ ക്യാഷ് വരുന്ന സമയത്ത് മാത്രം അടുത്ത ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ മതിയാവുന്നതാണ്. വൈറ്റ് സിമൻറ്റിന് ശേഷം അടുത്ത സ്റ്റേജ് എന്താണ്? സിമൻറ്റ് പ്രൈമർ അടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. വൈറ്റ് സിമൻറ്റ് ഒരു തരത്തിൽ സിമൻറ്റ് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സിമൻറ്റ് പ്രൈമർ ഒരു തരം പെയിൻ്റ് ആണ്.
60% വെള്ളവും 30% സിന്തറ്റിക് റെസിനും 10% അഡ്ഹസീവ് കമ്പോണൻസും എല്ലാം ആഡ് ചെയ്ത് നിർമ്മിക്കുന്ന യഥാർത്ഥ എമൽഷന്റെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ള പെയിന്റ് ആണ് സിമെന്റ് പ്രൈമർ എന്ന് പറയുന്നത്. സിമെന്റ് ഭിത്തിയിലോ മരത്തിലോ ഒക്കെ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ബേസ് കോട്ടായി നൽകുന്ന പ്രൊഡക്റ്റ് ആണ് പ്രൈമർ. പുതുതായി നിർമ്മിച്ച സിമെന്റ് ഭിത്തികൾ അതിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു കോട്ടിങ്ങിനെയും അകത്തേക്ക് ആകിരണം ചെയ്യും. വീട് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ തിടുക്കപ്പെട്ട് പെയിന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെയിന്റുകൾ ഫെയ്ഡ് ചെയ്ത് പോകാനുള്ള കാരണം ഇത്തരത്തിൽ സിമെന്റ് ഭിത്തികൾ അകത്തേക്ക് ആകിരണം ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് സിമെന്റ് കടിഞ്ഞതിന് ശേഷം സിമെന്റ് പ്രൈമർ അടിക്കുന്നതിന് മുമ്പ് അല്പകാലം നമുക്ക് കാത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. കഴിവതും വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം 1-2 മാസങ്ങൾ വെയിറ്റ് ചെയ്തതിന് ശേഷം സിമെന്റ് പ്രൈമർ അടിക്കുന്നതാണ് നന്നാവുക. പ്രാക്ടിക്കൽ സെൻസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങുകൾ കഴിഞ്ഞ് ഒരു വലിയ ആൾക്കൂട്ടം നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഭിത്തിയിലുണ്ടാവുന്ന ചളിയും കൈകളുടെ പാടുകളും ഒക്കെ അവിടെ ബാക്കി നിൽക്കുന്നത് ഒഴിവാക്കാനും ഇത്തരത്തിൽ വൈറ്റ് വാഷ് ചെയ്തതിന് ശേഷം 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ സിമെന്റ് പ്രൈമർ ചെയ്തിട്ട് പെയിന്റ് ചെയ്യുന്ന രീതി ചെയ്യുന്നതായിരിക്കും നന്നാവുക. പ്രീമിയം മോഡലുകൾ ഒഴികെ എല്ലാ പെയിന്റ് കമ്പനികളുടെയും ബേസ് മോഡലുകൾ ഇത്തരത്തിൽ നമ്മൾ തിടുക്കത്തിൽ സിമെന്റ് ഭിത്തിയിലേക്ക് അടിച്ചു കടിഞ്ഞ ഫെയ്ഡായി പോകുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ്. പെയിന്റ് കമ്പനികളുടെ പ്രീമിയം മോഡലുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഫെയ്ഡായി പോകുന്ന ടെൻഡൻസി വളരെ കുറവ് വരുന്നത്. അത്തരം പെയിന്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാലം നമ്മൾ നീട്ടി വെക്കേണ്ടതായിട്ട് വരുന്നില്ല. നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ തന്നെ പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. 1 ലിറ്റർ, 4 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ഇങ്ങനെ ബക്കറ്റുകളിലായിട്ടാണ് നമുക്ക് സിമെന്റ് പ്രൈമറുകൾ ലഭിക്കുക. 1 ലിറ്റർ സിമെന്റ് പ്രൈമർ ഉപയോഗിച്ച് നമുക്ക് 120 സ്ക്വയർ ഫീറ്റ് വാൾ വരെ കവർ ചെയ്യാൻ സാധിക്കും. എന്നാൽ വൈറ്റ് വാഷ് ചെയ്യാതെ തന്നെ നേരിട്ട് സിമെന്റ് പ്രൈമർ അടിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ നമ്മൾ സിമെന്റ് പ്രൈമർ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ 120 സ്ക്വയർ ഫീറ്റ് കവറേജ് ലഭിക്കില്ല. ഒരു പെയിന്റ് കമ്പനിയും അവരുടെ ടെക്നിക്കൽ ഡാറ്റാ ഷീറ്റിലോ അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയേഴ്സിലോ സിമെന്റ് പ്രൈമർ അടിക്കുന്നതിന് മുമ്പ് ഒരു കോട്ട് വൈറ്റ് വാഷ് അടിക്കണം എന്ന കാര്യം പറയുന്നില്ല. പക്ഷെ നമ്മുടെ നിർമ്മാണ രീതി അനുസരിച്ചിട്ട് ഒരു കോട്ട് വൈറ്റ് വാഷ് അടിക്കുന്നതാണ് കൂടുതൽ കവറേജ് നമുക്ക് സിമെന്റ് പ്രൈമർ അടിക്കുന്ന സമയത്ത് ലഭിക്കാനും ഭിത്തി കൂടുതൽ സ്മൂത്ത് ആവാനും ഉപകരിക്കുക. പ്രൈമറിന് ശേഷം നമുക്ക് 2 കോട്ട് പെയിന്റ് അടിക്കാവുന്നതാണ്. ഭിത്തിയിൽ അടിക്കുന്ന പെയിന്റുകളെ നമ്മൾ എമൽഷനുകൾ എന്നാണ് വിളിക്കാറുള്ളത്. അത് ഇന്റീരിയർ എമൽഷനുകളുമുണ്ട്, എക്സ്റ്റീരിയർ എമൽഷനുകളുണ്ട്. അത് പ്രത്യേകം നമ്മൾ വാങ്ങിയിട്ട് അകത്തടിക്കേണ്ടത് അകത്തും പുറത്തടിക്കേണ്ടത് പുറത്തും തന്നെ അടിക്കണം. ഇങ്ങനെ നമ്മൾ 1 കോട്ട് വൈറ്റ് വാഷ് ചെയ്ത് 1 കോട്ട് സിമെന്റ് പ്രൈമർ നൽകി 2 കോട്ട് എമൽഷൻ അടിക്കാൻ എത്ര രൂപ ചെലവ് വരും എന്ന കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. 1100 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ഒരു വീടിന് നമുക്ക് പെയിന്റ് ചെയ്യാൻ ഏകദേശം എത്ര കോസ്റ്റ് വരും എന്ന് പരിശോധിക്കാം. 7000 സ്ക്വയർ ഫീറ്റോളം ഭിത്തിപ്പുറത്തിൻ്റെ ഏരിയ മാത്രമായിട്ട് നമുക്കിവിടെ വരും. ഇതിൽ തന്നെ 1400 സ്ക്വയർ ഫീറ്റ് എക്സ്റ്റീരിയർ വാൾ ഏരിയ ആയിട്ടും ടെറസും സൺഷെയ്ഡും അടക്കമുള്ള ഏരിയ ഏകദേശം 1500 സ്ക്വയർ ഫീറ്റായിട്ടും ബാക്കിയുള്ള ഭാഗം ഇൻറ്റീരിയർ വാൾ ഏരിയയും സീലിംഗ് ഏരിയയുമായിട്ടാണ് വരുന്നത്. വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കേരളത്തിൽ മെറ്റീരിയൽ പ്ലസ് ലേബറിന് ചാർജ് വരുന്നത് 3.50 രൂപയാണ്. ആ കണക്കിൽ കൂട്ടി നോക്കുന്ന സമയത്ത് 7000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോട്ടിന് 7000 × 3.50 രൂപ ആ കണക്ക് 24,500 രൂപയാണ് നമുക്ക് ലഭിക്കുക. അതിന് നമ്മൾ മെറ്റീരിയൽ നമ്മൾ വാങ്ങി നൽകിയിട്ട് ലേബർ മാത്രമായിട്ടാണ് നമ്മൾ നൽകുന്നതെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 2 രൂപയാണ് ചാർജ് വരിക. 7000 × 2 14,000 രൂപയാണ് അതിന് ചിലവ് വരിക. 1 കോട്ട് സിമെൻറ്റ് പ്രൈമർ അടിക്കണമെങ്കിൽ മെറ്റീരിയൽ പ്ലസ് ലേബർ നമുക്ക് സ്ക്വയർ ഫീറ്റിന് 4 രൂപ ചിലവ് വരുന്നുണ്ട്. 7000 × 4 28,000 രൂപ നമുക്ക് അത്തരത്തിൽ മെറ്റീരിയൽ പ്ലസ് ലേബർ ഇനത്തിൽ ചിലവ് വരും. എന്നാൽ നമ്മളിത് ലേബർ മാത്രമായിട്ടാണ് നൽകുന്നതെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 2 രൂപ 7000 × 2 14,000 രൂപയാണ് നമുക്ക് ചിലവ് വരിക. 2 കോട്ട് ഇൻറ്റീരിയർ എമൽഷൻ അടിക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റിന് ലേബർ ചാർജ് മാത്രം നമുക്ക് 8 രൂപ ചിലവ് വരും. 4100 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇൻറ്റീരിയർ എമൽഷൻ അടിക്കാൻ വേണ്ടിയിട്ട് 32,800 രൂപയാണ് നമുക്ക് ചിലവ് വരുന്നത്. 2 കോട്ട് എക്സ്റ്റീരിയർ എമൽഷൻ അടിക്കണമെങ്കിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 10 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ചാർജ് വരിക എന്ന കണക്കിൽ 29,000 രൂപ നമുക്ക് ചിലവ് വരും. ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് ചിലവ് വരിക 1,14,300 രൂപ പ്ലസ് എമൽഷൻ്റെ മെറ്റീരിയൽ ചാർജാണ്. എമൽഷൻ
കൺസ്ട്രക്ഷൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് നമ്മളിവിടെ സംസാരിക്കാത്തത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പെയിൻറ് കമ്പനിക്കനുസരിച്ച് ആ പെയിൻറ് കമ്പനിയുടെ ബേസിക് ക്വാളിറ്റി ആണോ മീഡിയം ക്വാളിറ്റി ആണോ അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ആണോ നിങ്ങൾ ഉപയോഗിക്കുന്ന പെയിൻറ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് എമൽഷൻ്റെ കോസ്റ്റ് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 50 ലിറ്റർ എക്സ്റ്റീരിയർ എമൽഷനും 37 ലിറ്റർ ഇൻറ്റീരിയർ എമൽഷനും നമുക്ക് ഈ ഒരു 1100 സ്ക്വയർ ഫീറ്റ് വീട് പെയിൻറ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. പക്ഷെ നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള റേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂട്ടുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റ് അല്പം കൂടുതലായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഏറ്റവും നല്ലത് പെയിൻറ് കരാറുകാരെ കൊണ്ടുവന്ന് നമ്മുടെ സൈറ്റ് കാണിച്ചതിന് ശേഷം ഒരു സംഖ്യക്ക് ഡീൽ ഉറപ്പിക്കുക എന്ന രീതി തന്നെയാണ്. നിങ്ങളുടെ നാട്ടിൽ കൂലിക്ക് ജോലി ചെയ്യാൻ ആളെ ലഭിക്കുമെങ്കിൽ ഒരു ദിവസക്കൂലി 850 രൂപ മുതൽ 900 രൂപ വരെ നൽകിയിട്ട് നിങ്ങൾ പെയിൻറ്റിങ് ചെയ്യിക്കുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് കുറേ കൂടെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് നിങ്ങൾ പെയിൻറ്റിങ്ങിന് കോസ്റ്റ് നൽകുന്നതെങ്കിൽ അത് താരതമ്യേന ഒരു ഉയർന്ന സംഖ്യ തന്നെയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമ്മുടെ വാളുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുട്ടി ഉപയോഗിക്കാം. നമ്മുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച് അനുവദിക്കുമെങ്കിൽ മാത്രം നമ്മൾ പുട്ടിയെക്കുറിച്ച് ആലോചിച്ചാൽ മതിയാവും. പുട്ടി ഇടുന്നതിലൂടെ നമ്മുടെ ചുമരുകളിൽ വരുന്ന അണ്ടുലേഷൻസ്, ചെറിയ ചെറിയ ക്രാക്കുകൾ, ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സ്മൂത്തനാക്കാൻ സാധിക്കുന്നതാണ്. പുട്ടിയിട്ട് നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം രൂപ ചെലവ് വരും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വൈറ്റ് സിമെൻറ്റ് കൊണ്ട് തന്നെ നിർമ്മിക്കുന്ന ഒരു പൗഡറാണ് വാൾപുട്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് വാൾപുട്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം 14 ദിവസത്തിന് ശേഷം പെയിൻറിങ് ജോലികൾ ആരംഭിക്കുമ്പോൾ ഭിത്തി നന്നായി സാൻഡ് പേപ്പർ വെച്ച് വൃത്തിയാക്കിയതിന് ശേഷം നന്നായി വെറ്റാവുന്ന തരത്തിൽ ഭിത്തി നനച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ വാൾപുട്ടി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 1.5 mm തിക്നെസ്സിലാണ് നമ്മൾ വാൾപുട്ടി അപ്ലൈ ചെയ്യാറുള്ളത്. ഒരു കോട്ട് പുട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം 4 മണിക്കൂറെങ്കിലും നമ്മൾ ഡ്രൈയിങ് ടൈം നൽകിയതിന് ശേഷമാണ് അടുത്ത കോട്ട് വാൾപുട്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. 2 തരം പുട്ടികൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇൻറ്റീരിയറിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന പുട്ടികളും ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന പുട്ടികളുമാണത്. അക്രിലിക് ബേസ്ഡ് ആയിട്ട് നിർമ്മിക്കുന്ന പുട്ടികളാണ് ഇൻറ്റീരിയറിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പുട്ടികൾ എന്ന രീതിയിൽ അവൈലബിൾ ആവുന്നത്. എന്നാൽ വൈറ്റ് സിമെന്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്ന പുട്ടികൾ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന പുട്ടികളാണ്. 1 കിലോഗ്രാം, 5 കിലോഗ്രാം, 20 കിലോഗ്രാം, 40 കിലോഗ്രാം എന്നിങ്ങനെയുള്ള പാക്കറ്റുകളിലാണ് നമുക്ക് വാൾപുട്ടികൾ അവൈലബിൾ ആവുന്നത്. 1 കിലോഗ്രാം കൊണ്ട് 10 സ്ക്വയർ ഫീറ്റ് വരെ 2 കോട്ട് അടിസ്ഥാനത്തിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. 2 കോട്ടുകൾ എന്ന് പറയുമ്പോൾ 1.5 mm തിക്നെസ് ഉള്ള 2 കോട്ടുകളാണ് നമ്മൾ ചെയ്യുക. ബിർള വൈറ്റ്, ഏഷ്യൻ പെയിൻറ്, JK തുടങ്ങിയ കമ്പനികൾ നല്ല വാൾപുട്ടികൾ നൽകുന്ന കമ്പനികളാണ്. ഇങ്ങനെ പുട്ടിയിട്ടതിന് ശേഷം അതിന് മുകളിൽ 1 കോട്ട് പ്രൈമർ അടിച്ചതിന് ശേഷം നമുക്ക് 2 കോട്ട് എമൽഷൻ അടിക്കുന്നതാണ് ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ കഴിയുന്ന രീതി. ഇത്തരത്തിൽ നമ്മൾ വാൾപുട്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം രൂപ ചെലവ് വരും എന്ന് പരിശോധിച്ചാൽ 2 കോട്ട് പുട്ടിയിട്ടതിന് ശേഷം അതിന് മുകളിൽ 1 കോട്ട് സിമെൻറ്റ് പ്രൈമർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ പ്ലസ് മെറ്റീരിയൽ നമുക്ക് വരിക സ്ക്വയർ ഫീറ്റിന് 16 രൂപയാണ്. ബാക്കി ചെലവുകളെല്ലാം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടി നോക്കാവുന്നതാണ്. രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക, നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് അല്പം ടൈറ്റ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് വാഷിൽ തന്നെ പരിപാടികൾ അവസാനിപ്പിക്കാം. അതല്ല, കുറച്ചുകൂടെ നമുക്ക് ബഡ്ജറ്റ് ബാക്കിയുണ്ടെങ്കിൽ വൈറ്റ് വാഷ് ചെയ്തതിന് ശേഷം 1 കോട്ട് സിമെൻറ്റ് പ്രൈമർ അടിച്ച് 2 കോട്ട് എമൽഷൻ ചെയ്ത് നമുക്ക് ആ പരിപാടി അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, കുറച്ചുകൂടെ ടോപ്പായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക, 2 കോട്ട് വാൾപുട്ടി ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് 1 കോട്ട് സിമെൻറ്റ് പ്രൈമർ അടിച്ച് അതിന് മുകളിൽ 2 കോട്ട് എമൽഷനുകൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഏതാണ് നല്ല എമൽഷനുകൾ? നല്ല കളർ കിട്ടുന്ന പെയിൻറ് കമ്പനി ഏതാണ്? കൂടുതൽ കവറേജ് ലഭിക്കുന്ന കമ്പനികൾ ഏതാണ്? ഇത്തരത്തിൽ എമൽഷനുകളെ കുറിച്ച് കൂടെ സംസാരിച്ചാൽ മാത്രമേ ഈ വീഡിയോ പൂർണ്ണമാവുന്നുള്ളൂ. ഏഷ്യൻ പെയിൻറ്, ബെർജർ പെയിൻറ്, ജോട്ടൻ, ഇൻഡിഗോ, MRF തുടങ്ങിയ കമ്പനികൾക്ക് ഇൻറ്റീരിയർ പെയിൻറ്റുകളായിട്ടും എക്സ്റ്റീരിയർ പെയിൻറ്റുകളായിട്ടും നിരവധി മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ, തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ എമൽഷനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി വെക്കേണ്ടതുണ്ട്. സോ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ.